ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ ഷൈനീസ് ഷൈനിങ് വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതായത് പപ്പായ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള അച്ചാർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ കാര്യമാരും മറക്കണ്ട. ഇതുവരെ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ പോയിട്ട് ഓളെന്നുള്ള ബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പിക്കിൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാം ഫൈൻ ചോപ്പ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതായത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ സോറി ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഒരു ടീസ്പൂൺ ഇഞ്ചി, ഒരു രണ്ട് ടേബിൾ സ്പൂൺ പച്ചമുളക്, പിന്നെ കുറച്ച് ഒരു അര ടീസ്പൂൺ നമ്മുടെ ഉലുവ, പിന്നെ കറിവേപ്പില, ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പപ്പായ കേട്ടോ. ഞാൻ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി, അതേപോലെ തന്നെ വിനീഗർ, പിന്നെ വെള്ളം, ഓയിൽ. നിങ്ങൾക്ക് അറിയുന്നതല്ലേ. അപ്പോൾ നമ്മളിതാ ഒരു പാൻ ഇവിടെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് കാരണം ഞാൻ വെളിച്ചെണ്ണയാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ശരിക്കും പിക്കിളൊക്കെ നിങ്ങൾക്ക് അറിയാം, ഓയിൽ നമ്മൾ എന്താ പറയുക നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ ഞാൻ ഇന്നിവിടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഞാനിതാ ഉലുവ പൊട്ടിക്കുകയാണ്. ഉലുവ പൊട്ടിച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ ഉലുവ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അത് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ മാറ്റി വെച്ചു കേട്ടോ. മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഒരു കുറച്ചെണ്ണം, ഒരു 8-10 ഉലുവ ഞാൻ അതിൽ തന്നെ അങ്ങനെ വെച്ചേക്കാണ്. പിന്നെ അതിലേക്ക് ഞാൻ കടുക് ഇട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ. കടുക് നമ്മൾ നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞതിൽ കടുക് ഞാൻ വിട്ടുപോയിട്ടുണ്ട് പറയാൻ. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിക്കുക. അപ്പോൾ ഈ പിക്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. പപ്പായ എന്ന് നമ്മൾ ഇപ്പോഴൊക്കെ നന്നായിട്ട് പപ്പായയുടെ ആ ഒരു സീസണാണല്ലോ അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ കടുകൊക്കെ അതേ നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ഇനി ഈ പൊട്ടുന്ന കടുക് ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് നന്ന ഫൈൻ ചോപ്പായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ചെറുതായിട്ട് തന്നെ മുറിച്ചിട്ടാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു വെളുത്തുള്ളി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ പച്ചമണം ഒക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കാണ് നമ്മളിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഒന്ന് അതിൻ്റെ ആ സ്മെല്ലൊക്കെ നല്ല അടിപൊളി സ്മെല്ലായിട്ട് ഇങ്ങനെ വരില്ലേ, അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് റെഡി ആവട്ടെ. കണ്ടോ, ഇപ്പോൾ നമ്മളിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇഞ്ചിയും ഇതേപോലെ തന്നെയാണ്, ചെറുതായിട്ട് ആണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ എല്ലാവർക്കും പപ്പായ പിക്കിൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു പപ്പായ പിക്കിളോ എന്ന് വിചാരിക്കില്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ടുള്ള, ചതച്ചിട്ടല്ല, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ട് തന്നെയാണ് നമ്മളിതിലേക്ക്, അത് ഫൈൻ ചോപ്പായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഏകദേശം റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ പച്ചമുളക് റൗണ്ട് ആയിട്ടാണ് ഞാനിവിടെ അരിഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചമുളക് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം എരിവുണ്ട് കേട്ടോ, നമ്മൾ കളറ് മാത്രമല്ല അത്യാവശ്യം എരിവുള്ള ഒരു പിക്കിൾ തന്നെയാണ് റെഡിയാക്കുന്നത്. അത് കാരണം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ എടുത്തിട്ടില്ല. സാധാരണ നമ്മൾ മുളക് പൊടി ഇല്ല വീട്ടിൽ ഉപയോഗിക്കുന്നത്, അത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി പൗഡർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചമുളക് ഇതാ ഇതിലേക്ക് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കണം. കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പപ്പായ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് ആ ഒരു സ്മെല്ല് അങ്ങോട്ട് വരണം. പച്ചമണം ആ കറിവേപ്പിലയുടെ ഒരു വറുത്ത് വരുമ്പോഴുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ, നല്ല സൂപ്പറായിട്ടുള്ള സ്മെല്ല്, അതിങ്ങോട്ട് വരണമേ. അപ്പോഴാണ് നമ്മുടെ പിക്കിളിനൊക്കെ ആ ഒരു സ്മെല്ലിന് അങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയൊക്കെ അത് അത്യാവശ്യം ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള, ഓ സോറി, നമ്മൾ അതിൻ്റെ മുന്നേയായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് മുളക് പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മുടെ മുളക് പൊടി എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ മുളക് പൊടിയുടെ പച്ചമണം ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ടൊന്ന് മാറണം.
അപ്പം ഞാൻ പറഞ്ഞല്ലോ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഞാൻ സാധാരണ നമ്മൾ യൂസ് ചെയ്യുക അടുക്കളയിൽ എടുക്കാറുള്ള മുളക് പൊടി തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വരണം. എന്നിട്ട് നന്നായിട്ട് ആ എണ്ണയൊക്കെ ഒന്നുകൊണ്ട് തെളിഞ്ഞ് വരണം. ഒരുപാട് എണ്ണയൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതാ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്, എത്ര ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചത് കാണാൻ. അപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പപ്പായ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു നമ്മുടെ മുളക് പൊടിയും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ആ ഒരു സംഭവമൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് വരണേ. അപ്പോൾ അത്രത്തോളം നമ്മൾ ഇതിലേക്ക് ഇളക്കി കൊടുക്കുക. നമ്മുടെ തീ എന്ന് പറയുന്നത് സിമ്മിലാണ്, ഫ്ലെയിം നമ്മൾ സിമ്മിലാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം മുളക് പൊടിയും നമ്മുടെ ആ മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ആവുമ്പോൾ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പ്. അപ്പോഴാണ് നമ്മളിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കുറച്ചൊന്നത് വേവിക്കുന്നുണ്ട് കേട്ടോ. അതാണ് സിമ്മിലിട്ടിട്ട് നമ്മളിത് ചെയ്യുന്നത്, കാരണം നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ചായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. സിമ്മിലിട്ടിട്ടാണ് വേവിക്കുന്നത്, നന്നായിട്ട് അങ്ങോട്ട് വേവിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് കുഞ്ഞ് ഫൈൻ ചോപ്പായിട്ടുള്ള കാരണം പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അത് കാരണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം നമ്മൾ പറഞ്ഞ ഒരു സിമ്മിലിടുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇനി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി വരുന്നുണ്ട് കണ്ടോ. അത്യാവശ്യം കുഴഞ്ഞ, വല്ലാതെ കുഴഞ്ഞിട്ടല്ല, എന്നാലും നന്നായിട്ട് ഇതിലേക്കൊക്കെ ഒരു ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ വിനീഗർ. ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാൻ ഇതിലേക്ക് വിനീഗർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളമില്ലേ, തിളച്ച വെള്ളം, അത് കുറച്ച്, നമുക്ക് എത്രത്തോളം നമുക്ക് ഇതിലേക്ക് ചാറ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ അത്രത്തോളം അതിൻ്റെ ഗ്രേവി നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ട് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ചൂടുവെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഗ്രേവിയൊക്കെ നിങ്ങൾ റെഡിയാക്കി എടുക്കുക കേട്ടോ. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ കായത്തിൻ്റെ പൊടി. കായം പൊടിച്ചതും അതുപോലെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മളെ ഉലുവയില്ലേ, ഉലുവയും കൂടി പൊടിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പിക്കിളത് ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാം. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറേ ദിവസം വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ, നമുക്ക് പെട്ടെന്നായിട്ട് തന്നെ യൂസ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം നമ്മുടെ പിക്കിള് കണ്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റ ബൈ ബൈ.